ആരാണ് മോളെ ഇത് ഉണ്ടാക്കിയത്? ഞാന് അമ്മാവ ഉണ്ടാക്കിയത്. കുറവൊന്നും പറയാനില്ല. അല്ല മോളെ, നീ എന്തിനാ ഈ പാചകമൊക്കെ ചെയ്യാൻ പോകുന്നേ? അതിനിവിടെ ആവശ്യത്തിലേറെ വേലക്കാരില്ലേ? നീ ഈ വീട്ടിലെ മരുമോളാകാൻ പോകുന്നോളാ. എന്റെ മരുമോള് മഹാറാണിയെ പോലെ കഴിയണം. അടുക്കളയിലൊക്കെ പോയി ഇങ്ങനെ കഷ്ടപ്പെടാവോ? ഞാനും പോകണ്ടെന്ന് തന്നെയാ കരുതിയേ. എന്റെ അച്ഛനാ പറഞ്ഞ അമ്മാവന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് എങ്ങനെയെങ്കിലും കയ്യിലെടുക്കണോന്ന്. ഇപ്പൊ അമ്മാവൻ പറഞ്ഞില്ലേ ഞാൻ ഇനി കിച്ചന്റെ ഭാഗത്തേക്ക് പോവേയില്ല. ഇപ്പൊ തന്നെ പോയി അമ്മാവൻ എന്നോട് ഒരു ജോലിയും ചെയ്യണ്ടെന്ന് പറഞ്ഞെന്ന് ഞാൻ അച്ഛനോട് ഫോൺ ചെയ്ത് പറഞ്ഞിട്ട് വരാം. എന്നാ മോൾ ആദ്യം അത് ചെയ്യ്. പൂ പോലുള്ള നിന്റെ കൈ കൊണ്ട് പാചകം ചെയ്ത് കഷ്ടപ്പെടേണ്ട കാര്യമില്ല എന്ന് മാമൻ പറഞ്ഞെന്ന് നീ വേഗം വിളിച്ച് പറഞ്ഞിട്ട് വാ. ശരി, ഇപ്പൊ തന്നെ പോയി പറയാം. എന്തൊക്കെയാ മോളെ ഇത്? തമ്പുരാന്റെ മരുമോളായി വരുന്നവള് ശരിക്കും ഭാഗ്യം ചെയ്തവളാ. അയ്യോ, എത്ര സ്നേഹം അവരോട് കാണിക്കുന്നെ. നീ ഒന്ന് വെറുതെ ഇരിക്കണ്ട മോളെ, അവളുണ്ടാക്കി ഇഡ്ഡലി വായി വെക്കാൻ കൊള്ളില്ല. ചട്നിയാണെങ്കിലും ഉപ്പുകൊണ്ടാ ഉണ്ടാക്കിയിരിക്കുന്നത്. അവളുടെ അച്ഛൻ എന്നോട് എന്തോ വലിയ ദേഷ്യമുണ്ടെന്നാ തോന്നുന്നേ. അവളെ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിച്ച് എന്നെ കൊല്ലാനുള്ള പരിപാടിയാ. നാല് ദിവസം കഴിച്ചെന്ന് വെച്ചോ, നാവിന്റെ പണി തീർന്നു കിട്ടും. ഇനി നാല് മാസം ഇവളുടെ ഭക്ഷണം കഴിച്ചെന്ന് വെച്ചോ, എന്റെ തന്നെ പണി തീരും. ഈ സത്യം നേരിട്ട് അവളോട് പറഞ്ഞ അവള് പിണങ്ങില്ലേ? അതുകൊണ്ടാ അവളുടെ പാചകത്തെ ഒന്ന് പുകഴ്ത്തി പറഞ്ഞിട്ട് ഇനി മേലിലെ അടുക്കളയുടെ പരിസരത്ത് പോലും പോയേക്കരുതെന്ന് പറഞ്ഞത്. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? രാവിലെ തന്നെ വെറുതെ ഭക്ഷണം മുടങ്ങി. അതിനെന്താ, ഞങ്ങള് ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. നീ എവിടെ വെക്കും മോളെ, ഞാൻ പിന്നെ എങ്ങാനും കഴിച്ചോളാം. ആകെ ഒരു കഷ്ണമായെടുത്ത് അപ്പോഴത്തേക്ക് നാവെല്ലാം മരവിച്ച പോലെ. പിന്നെ ഇതിന്റെ ക്ഷീണം തീർക്കാൻ ഉച്ചക്ക് നല്ല ഭക്ഷണം വേണം. ഇന്ന് നിന്റെ കൈ കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണം മതി എനിക്ക്. ഇന്ന് വയറ് നേർച്ചൊരു പിടി പിടിക്കാൻ പോവാ ഞാൻ. ശരി. എനിക്ക് മരുമോളെന്നുള്ള സ്ഥാനം മാത്രമേ ഇല്ലാതിരുന്നുള്ളൂ, പക്ഷെ എല്ലാ സ്വാതന്ത്ര്യം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് സന്തോഷത്തിലായിരുന്നു. 3 മാസം പോയതേ അറിഞ്ഞില്ല. അന്ന് അങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നെനിക്ക് ഇങ്ങനെ ഇങ്ങനെയൊരു ദുർവിധി വരില്ലായിരുന്നു. ഇങ്ങനെ ആത്മാവയലേണ്ടി വരില്ലായിരുന്നു. അന്ന് ഏകദന്തായ വിദ്മഹേ വക്രദന്തായ ധീമഹേ തന്നോ ദന്തി പ്രചോദയാത് സ്വാഹാ. ആദിത്യായ സോമായ മംഗളായ ബുധായ ച ഗുരുസുക്രസനേപേശ രാഗവേഗേ നമോ നമഃ സ്വാഹാ. ദീപാകുസുമ സങ്കാസം കാർഷ്യമേയം മഹോദ്യതോ നമോ രിം സർവമാമന്തോ ഭഗവതോ സ്വാഹാ. ദശശങ്കൃശാലാപം ക്ഷീരോധാർണ വസംഭവം നമാമി സസ്ത്രം ശോഭം ചമ്പോർഭവരഭൂഷണം സ്വാഹാ. ധരണീ ഗർഭസംഭൂതം വിദ്യുത്കാന്തിപസമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം സ്വാഹാ. പ്രിയങ്കുകുലികാ ശ്യാമം രൂപേണാം പ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണോപേതം തം ബുധം പ്രണമാമ്യഹം സ്വാഹാ. ദേവാനാം ച ഋഷീണാം ച ഗുരുകാഞ്ചന സന്നിധിം ഭുക്തിഭൂതം ത്രോകേശം തം നമാമി ബൃഹസ്പതിം സ്വാഹാ. കൊച്ചമ്പുരാട്ടെ, അമ്മായിയമ്മയുടെ ശ്രാദ്ധമായിട്ട് കൂടെ ഭർത്താവില്ലാത്തതില് നല്ല വിഷമമുണ്ടല്ലേ. ഇതുപോലൊരു മരുമകളുടെ ഒപ്പം ജീവിക്കാൻ അവർക്ക് ഭാഗ്യമില്ലാതായിപ്പോയി. ഓണോലും വലതു ഭാഗത്തേക്ക് അങ്ങോട്ട് മാറ്റിയിട്ടുള്ള പിണ്ടം മെല്ലെ എടുത്ത് ആ ഇലയിലേക്ക് അങ്ങോട്ട് വെച്ചോളുക. ഇനി ആ മാല എടുത്ത് അങ്ങോട്ട് ചാർത്തിക്കോളൂ. ഇനി ആ കൈ ഇങ്ങോട്ട് നീട്ടിക്കോളാ, നീട്ടിക്കോളുക. പിണ്ടത്തിന്റെ മേലേക്ക് ഒഴിക്കുക. ഇനി എല്ലാവരും വന്ന് എള്ളും പൂ ഒഴിഞ്ഞിടുക. ഇരുന്നാ
सागिने ए नमो वचम वैष्ट वणाय गुरुमहे तमेका भाग काम कामान गुरुमहे तामेश्वरोमे वेराय वैष्ट वणाय निमोदम तुम अम्मेड फोटो ले इंदो एक करव तोंडलो വരൂ, കാക്കയ്ക്ക് സമർപ്പിക്കാം. വാ മോളെ. ആണ്ടായതുകൊണ്ട് ഇവിടെ പൂജ നടക്കുക. എന്റെ അമ്മയുടെ ആണ്ട് ദിവസമായിട്ട് മരുമകളായിട്ടുള്ള നീ അവിടെ എന്തൊക്കെയാ ചെയ്ത്? അമ്മയുടെ ഫോട്ടോയിലെ കുറി തൊടാൻ മറന്നുപോയിരുന്നു, ഞാനാ അത് വെച്ചത്. അത് കൊള്ളാലോ. അമ്മയുടെ ഫോട്ടോയിൽ കുറി തൊടാനുള്ള ഭാഗ്യം ഉണ്ടായില്ലേ നിനക്ക്? എന്താ ഐശ്വര്യം ഭംഗിയോ അമ്മയെ കാണാൻ. പാവം, ഈശ്വരൻ നല്ലവരെയാ നേരത്തെ അങ്ങ് വിളിക്കുന്നത്. ആ സങ്കടം എനിക്ക് ഒരുപാടുണ്ടായിരുന്നു, എന്നാ നിന്നെ കണ്ടതിന് ശേഷം അതൊക്കെ ഇല്ലാതായത്. നിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റിയത് തന്നെ അമ്മയുടെ അനുഗ്രഹം കൂടെ ഉള്ളതുകൊണ്ടാണ്. ആ അനുഗ്രഹം എന്നോടൊപ്പം ഉണ്ടാവുന്ന എന്റെ വിശ്വാസം. കൊച്ചമ്പരാട്ടി, തമ്പുരാൻ വിളിക്കുന്നുണ്ട്. ആ അച്ഛൻ വിളിക്കുന്നുണ്ട്, നമുക്ക് പിന്നെ സംസാരിക്കാട്ടോ. ഓക്കെ. ആ ഓക്കെ, പിന്നെ സംസാരിക്കാം. ബൈ. വേഗം വാ. ആവാഹയാമി പുഷ്പാണി സമർപ്പയാമി പുഷ്പൈ പൂജയാമി. അങ്ങുന്നേ, ഈ പുടവയെടുത്ത് സുമംഗലിയായ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് കൊടുത്തോളൂ. എല്ലാ വർഷവും എന്റെ ഭാര്യയുടെ ആണ്ടിന് ഒരു സാരി വാങ്ങി അവളുടെ ഫോട്ടോയുടെ മുമ്പിൽ വെച്ച് പൂജിച്ച് ഏതെങ്കിലും ഒരു സുമംഗലിക്ക് അത് ദാനം ചെയ്യുന്ന പതിവുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഈ വർഷം അത് മോൾക്ക് തന്നെ തരണമെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. ദാ മോളെ, വാങ്ങിക്കേ. ഏ കുഞ്ഞണ്ട മോളെ, വയറ്റിലെ കുഞ്ഞുള്ളതാ, നീ വാങ്ങിച്ചോ. സുമംഗലിയായിരിക്കട്ടെ മോളെ. ഇതിങ്ങനെ വിട്ടാ ശരിയാവൂല. അതെ, ഞാനിപ്പൊ ഏത് ഡ്രസ് ഇട്ടിരിക്കുന്നെന്ന് അറിയോ? എന്തായാലും സ്വിം സ്യൂട്ട് ആയിരിക്കില്ല, നല്ല മോഡേൺ ഡ്രസ് മറ്റായിരിക്കും അല്ലെ. അല്ല അപ്പൊ നീ ഒന്നും ഇട്ടിട്ടില്ലേ? ഇപ്പോ ഞാൻ ഉടുത്തിരിക്കുന്നത് അമ്മയ്ക്ക് ആണ്ടിന് വെച്ച സാരിയാ. എനിക്കിപ്പ എന്തോ നിങ്ങളുടെ അമ്മ എന്റെ കൂടെ ഉള്ളത് പോലെ തോന്നുക. ആദ്യം നീ എന്റെ അച്ഛനെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തി, ഇപ്പതേ എന്റെ അമ്മയെ നീ വശത്താക്കിയിരിക്കുന്നു.
അതെ, എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ ഇവിടെ ഇല്ലാത്തതൊരു കുറവ് തന്നെയാ. എന്താണെന്നറിയില്ല, എനിക്കിപ്പോ നിങ്ങളെ നേരിട്ട് കാണണമെന്ന് അല്ലാതെ കൊതി തോന്നുക. വേണ്ട വേണ്ട, എന്റെ അടുത്ത് നിങ്ങളുടെ ഫോട്ടോ ഉണ്ടല്ലോ, നിങ്ങൾ എപ്പോ എനിക്ക് കാണണമെന്ന് തോന്നുവോ അപ്പൊ ഞാൻ ആ ഫോട്ടോ നോക്കി സമാധാനിച്ചോളാം. ആദ്യം അവിടുത്തെ ജോലി തീർത്തിട്ട് വേഗം വാ. ആ പിന്നെ നിങ്ങളുടെ മോള് എന്നെ വല്ലാതെ ചവിട്ടി തൊഴിക്കുക. ശരി, നിങ്ങളുടെ ജോലി നടക്കട്ടെ, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കേ, ഓക്കേ, ബൈ. Yeah, sorry. Can I see the list? അതെ, എനിക്ക് നിങ്ങളെ എപ്പോഴും ഇങ്ങനെ കണ്ടോണ്ടിരിക്കണമെന്ന് തോന്നുക. ഇത്രയും സ്നേഹമുള്ള ഭർത്താവിനെ മലേഷ്യയിൽ കറങ്ങാൻ വിട്ടിട്ട് ഞാൻ ഇവിടെ ഫോട്ടോ നോക്കി സംസാരിച്ചോണ്ടിരിക്ക, ശരിക്കും എനിക്ക് വട്ട് തന്നെയാ. നിങ്ങൾ എന്റെ ഗ്രാമത്തിൽ വന്ന് എന്റെ പുറകെ നടന്ന് ലൈൻ അടിച്ച് താലി കെട്ടി എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്ന ഒരു കുഞ്ഞിനെയും തന്നു. ഞാൻ നിങ്ങളുടെ ഭാര്യയാണെന്നുള്ള കാര്യം ഈ കുടുംബക്കാരെ ആരും അറിയിക്കാതെ എന്നൊരു വേലക്കാരിയെ വേഷം കെട്ടിച്ചില്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളീ കള്ളത്തരോ എനിക്ക് ശരിക്കും ഇഷ്ടമായത്. അവന്റെ ഫോട്ടോയിൽ ഇവൾ ഉമ്മ കൊടുക്കുന്നു. ഇതെന്ത് പറ്റി അങ്ങേ? നീ എന്താ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നേ? എവിടെ, നിന്റെ ഫ്രണ്ടിനെ കാണുന്നില്ലല്ലോ. അവൾ അകത്തെന്തെങ്കിലും ജോലി ആയിരിക്കും. അവൾ എന്തൊക്കെയോ ജോലി ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം, എന്നാ എന്ത് ജോലിയാണെന്നാ എനിക്കറിയാത്തത്. അല്ല, നിങ്ങള് എന്താ ഉദ്ദേശിച്ചത്? അല്ല, അവൾ ഇന്ന ജോലിക്കാ വന്നതെന്ന് മറന്ന് സകല ജോലിയും ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ടെന്നാ പറഞ്ഞേ. അവൾ എപ്പോഴും അങ്ങനെയാ. അതിരിക്കട്ടെ ഗംഗേ, നിന്റെ ഫ്രണ്ടിനെ എവിടെയോ കണ്ടു മറന്ന പോലെ. അവള് ഏത് നാട്ടുകാരിയാന്ന് പറഞ്ഞേ? അവളോ, അവളുടെ സ്ഥലം പാലക്കാട് ഭാഗത്താ. പാലക്കാട് ഭാഗത്താണ് ആ പെണ്ണ്. ആ അവിടെ ഏത് സ്ഥല? എന്തോ ഒരു പേരാത്. ഉദയപുരം. ഉദയപുരമാണാ? നമ്മുടെ ഭാരതപ്പുഴയുടെ നാടല്ലേ ഉദയപുരത്ത്? നമുക്ക് ധാരാളം പാർട്ടിക്കാരും ബന്ധുക്കാരും സ്വന്തക്കാരും ഒക്കെ ഉണ്ട്. അല്ല, ഉദയപുരത്ത് എവിടെയാ? അവളുടെ അച്ഛന്റെ അമ്മയുടെ പേരെന്താ? അമ്മയുടെ അച്ഛന്റെ പേര് മോഹനൻ തമ്പി. മോഹനൻ തമ്പിയുടെ മോളാണോ ഇത്? അയാള് നമ്മുടെ പാർട്ടിക്കാരനാണല്ലോ. പിന്നെ ഉള്ളില് ഗ്രൈൻഡറിൽ മാവിട്ടിട്ട് ഉഴുന്നരയ്ക്കാൻ ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. നീ ഈ കണക്കിന് കുറെ മാവരയ്ക്കേണ്ടി വരും മോളെ. ഞാൻ അറിയാതെ ഈ വീട്ടിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. എന്താണെങ്കിലും കണ്ടുപിടിച്ചിരിക്കും ഞാൻ.
നമസ്കാരം. വന്ന് അന്ന് തുടങ്ങി ഞാൻ നിന്നെ ശ്രദ്ധിക്കുക. എന്തൊരു ഉത്തരവാദിത്വം നിനക്ക്! അരുണിന്റെ ഫോട്ടോയിലുണ്ടായിരുന്ന പൊടി നീ ഊതി മാറ്റിയില്ലേ? അപ്പ ഞാൻ മനസ്സിലാക്കിയതാ നിനക്ക് ഈ കുടുംബത്തോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന്. നിന്നെ പോലെ സൽസ്വഭാവിയായ ഒരു പെണ്ണിനെ എന്റെ വീട്ടിലും ജോലിക്ക് വേണം. അതിപ്പോ നിന്റെ നാട്ടിൽ നിന്നാണെങ്കിൽ വളരെ സന്തോഷം. മോളുടെ സ്ഥലം എവിടെയാ? ഭഗവതിപുരം. അവളോ? അവളുടെ സ്ഥലം പാലക്കാട് ഭാഗത്താ. സേമിയ ഉപ്പാവ് അടിപൊളിയാ മോളെ. നീ ഉണ്ടാക്കിയതാ? അതെ, ഞാൻ ഉണ്ടാക്കിയതാ. എന്താ ഒരു കൈപുണ്യം! നിന്റെ അച്ഛനും അമ്മയും ഭാഗ്യം ചെയ്തവരാ. അല്ല മോളെ, മോളുടെ അച്ഛന്റെ പേരെന്താ? ഷൺമുഖൻ. അമ്മയുടെ അച്ഛന്റെ പേര് മോഹനൻ തമ്പി. വേണ്ട മോളെ, മതി മതി മതി. എന്താ, ഇഷ്ടായില്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല, നന്നായിരുന്നു. ഒരു അർജന്റ് പാർട്ടി മീറ്റിംഗ് ഉണ്ട്. താങ്ക്സ്. എന്താ ധർമ്മ? എപ്പോഴത്തെ പോലെയും ചേച്ചിടാണ്ട് ഈ പ്രാവശ്യം അളിയൻ ഭംഗിയായി നടത്തി. അതൊക്കെ കൃത്യമായിട്ട് ചെയ്യേണ്ടത് എന്റെ കടമയല്ലേ ധർമ്മ? ഓരോ വർഷവും നീ മുടങ്ങാതെ പങ്കെടുക്കുന്നുണ്ടല്ലോ, അത് വലിയ കാര്യമല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം ചേച്ചി നമ്മളെ വിട്ട് എങ്ങും പോയിട്ടില്ല, നമ്മുടെ കൂടെ തന്നെയുണ്ട്. എന്റെ കണ്ണിൽ ഓരോ സത്യങ്ങളും കാണിച്ചു തരുന്നത് ചേച്ചിയല്ലേ? നീ എന്തൊക്കെയാ പറയുന്നത്? ഒന്നും മനസ്സിലായില്ല. അത് പിന്നെ, രാഷ്ട്രീയത്തിൽ ഞാൻ ഇങ്ങനെ ഉയർന്നു വരികയല്ലേ? അതെല്ലാം ചേച്ചിയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രാ. അതാ ഞാൻ ഉദ്ദേശിച്ചത്. അളിയ, കൊള്ളാവല്ലോ, ഒരിക്കലും ചേച്ചി നിന്നെ കൈവിടില്ല. ധൈര്യമായിട്ടിരിക്കും. അവളുടെ അനുഗ്രഹം നിനക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. അതുപോലെ അളിയ, എനിക്ക് അളിയന്റെ അനുഗ്രഹവും വേണം. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. പിന്നെ ഒരാളിയ. ക്ഷമിക്കണം, അറിയാതെ തട്ടിപ്പോയതാ. ഞാൻ എന്തൊക്കെയോ ആലോചിച്ചോണ്ട് വന്ന് അതാ അങ്ങനെ അത് തട്ടി. ധർമ്മ, നീ എന്ത് പണിയായി ചെയ്തത്? പാവം കൊച്ചാവള്, ഭർത്താവാണെങ്കി വിദേശത്തുവാ, പോരാത്തതിന് ഗർഭിണി. നിനക്കൊന്ന് ശ്രദ്ധിച്ചു കൂടായിരുന്നോ ധർമ്മ? അവൾ അവളുടെ ഭർത്താവിനോട് എന്നും ഈ ഫോണിലാ സംസാരിക്കാറുള്ളത്. അത് നീ ഇപ്പൊ ഇല്ലാതാക്കിയല്ലോ ധർമ്മ. നീ ഇങ്ങനെ നോക്കി നിൽക്കാതെ വേഗം ചെന്ന് ആ ഫോൺ എടുത്ത് വല്ല കടയിലും കൊടുത്ത് റിപ്പയർ ചെയ്ത് അവൾക്ക് കൊടുക്ക. ഞാൻ ഇപ്പൊ തന്നെ സ്റ്റേ കൊടുത്തോളാം. എന്നാ പോ നോക്ക് വേഗം. അതിങ്ങ് ആ ഫോണിങ് തന്നേക്ക്, ഞാൻ ശരിയാക്കിക്കോളാം. വേണ്ട മോളെ, ഞാനല്ലേ ഇത് പൊട്ടിച്ചത്, ഞാൻ തന്നെ റിപ്പയർ ചെയ്ത് തരാം. ഇല്ല, കുഴപ്പമില്ലെന്നേ, ഇങ്ങ് തരൂ. നിന്റെ ഭർത്താവിനോട് സംസാരിക്കുന്നത് ഇല്ലാതാക്കിയ പാപം എനിക്ക് വേണ്ട, ഞാൻ തന്നെ റിപ്പയർ ചെയ്ത് തരാം. ഇല്ല, ഞാൻ. വേണ്ട മോളെ, പറഞ്ഞത് കേട്ടില്ലെങ്കിൽ അളിയൻ എന്നോട് ചൂടാകും. അതുകൊണ്ട് ഞാൻ തന്നെ ശരിയാക്കി തരാം. വരട്ടെ മോളെ.
way, dear, go and do your work.